പുകയില ഉപയോഗം കാരണമുണ്ടാകുന്ന മാരക വിപത്തുകളെക്കുറിച്ച് പൊതു അവബോധമുണ്ടാക്കുന്നതിലേക്കായി ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ആറ്റിങ്ങൽ ശാഖ ബ്രാഞ്ച് ചെയ്ത KSRTC ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ആറ്റിങ്ങൽ DYSP ജയകുമാർ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. എല്ലാ വർഷവും May 31 ലോക പുകയില വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു അവരുടെ ഒരു ബോധവൽക്കരണ പരിപാടിയാണ് നമ്മളിപ്പോഴിവിടെ ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ്റെ നേതൃത്വത്തിലാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ശരിക്കും പുകയിലയുടെയും അതിൻ്റെ ലഹരിയുടെയും ആരോഗ്യ പ്രശ്നങ്ങളെപ്പറ്റി നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. അപ്പോൾ അത് കൂടുതൽ യുവജനങ്ങളെ വളരെയധികം ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണിത്. അപ്പോൾ അതിനെതിരെ ശക്തമായൊരു ബോധവൽക്കരണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഈ പരിപാടി സംഘടിപ്പിച്ചത്. അപ്പോൾ അത് ഈ May 31 ലോക പുകയില വിരുദ്ധ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതിനെ സംബന്ധിച്ചുള്ള ഒരു നിയമമുണ്ട്, സിഗരറ്റ് ആൻഡ് അതർ ടൊബാക്കോ പ്രൊഡക്ഷൻ സോറി പ്രിവെൻഷൻ ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് പ്രൊഹിബിഷൻ ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് സപ്ലൈ ട്രേഡ് പ്രൊഡക്ഷൻ സപ്ലൈ ട്രേഡ് ആൻഡ് പ്രൊഡക്ഷൻ ആൻഡ് കൊമേഴ്സ് ഇതിന് ഇവരുടെ പുകയിലയുടെ ഉൽപ്പാദനവും വിതരണത്തിനുള്ള നിയന്ത്രണത്തെ സംബന്ധിച്ചുള്ള ഒരു നിയമം 2009 പാസ്സാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതിൻ്റെ ഒഫൻസുകൾ ഡിക്ലെയർ ചെയ്യുന്നത്. ഇത് ശക്തമായ ഒരു സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. ഒരു മാസം നീണ്ടു നിൽക്കുന്ന ലഹരി വിരുദ്ധ പരിപാടികൾക്കാണ് തുടക്കം കുറിച്ചത്. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ആറ്റിങ്ങൽ കൗൺസിൽ ഓഫ് ഡെന്റൽ ഹെൽത്ത് കൺവീനർ ഡോക്ടർ ഷമീം ഷുക്കൂറിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. സെക്രട്ടറി ഡോക്ടർ സുഭാഷ് കുറുപ്പ് അധ്യക്ഷനായി. ഡോക്ടർമാരായ അഭിലാഷ്, അനീഷ്, ബിജു, അശോക് ഗോപൻ, ദീപ തുടങ്ങി 100 ഡോക്ടർമാർ പരിപാടിയിൽ പങ്കെടുത്തു. ലോക പുകയില വിരുദ്ധ ദിനമായ May 31 പൊതുജന അവബോധം ലക്ഷ്യമാക്കി വിവിധ ബോധവൽക്കരണ പരിപാടികൾ അസോസിയേഷൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ഈ മാസം കേരളത്തിൽ ഉടനീളം ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. ലഹരിക്കടിമയാകുക എന്ന മാരക വിപത്തിന് ഏതു വിധേനയും ചെറുക്കുക എന്ന ലക്ഷ്യബോധത്തോടെയാണ് IDA പൊതുജനങ്ങൾക്ക് അവബോധം സൃഷ്ടിക്കുവാനായി ഈ പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. എല്ലാ വർഷവും May 31 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ആറ്റിങ്ങൽ ബ്രാഞ്ച് ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിനിങ്ങിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ തിരുവനന്തപുരത്തു നിന്ന് കണ്ണൂർ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റിലെ ഒരു ബസ് ബ്രാൻഡിങ് ചെയ്യുകയുണ്ടായി. ഞങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ യുവജനങ്ങളെ കാർന്നു തിന്നുന്ന യുവജനങ്ങളെയും പൊതുസമൂഹത്തെയും കാർന്നു തിന്നുന്ന ലഹരി, ഈ ലഹരിക്ക് അടിമയാകുന്നവരെ അതിൽ നിന്ന് മുക്തരാക്കുക, അതിനുള്ള ശക്തമായ സന്ദേശങ്ങളും അതിന് വേണ്ട നടപടികളും സ്വീകരിക്കുക, ഇതാണ് ശരിക്കും ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ്റെ ഉദ്ദേശ ലക്ഷ്യം. ഇതിൻ്റെ ഭാഗമായി ഇന്ന് ഈ ക്യാമ്പയിനിങ് തുടങ്ങിയെങ്കിലും ഈ ഒരു മാസക്കാലം ഞങ്ങളിത് ലഹരി വിരുദ്ധ മാസമായി ആചരിക്കുകയാണ്. May 31 കഴക്കൂട്ടത്തു നിന്നും ആരംഭിച്ച് വർക്കല അവസാനിക്കുന്ന ഒരു ബൈക്ക് റാലിയും അതിനോടൊപ്പം ഒരു ലഹരി വിരുദ്ധ സന്ദേശയാത്രയും ഉണ്ടായിരിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കേരളത്തിലുടനീളം ഒട്ടനവധി പ്രവർത്തനങ്ങളും ഒട്ടനവധി ക്യാമ്പയിനിങ് പ്രോഗ്രാംസും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷന് കേരളത്തിലൊട്ടാകെ 38 ശാഖകളുണ്ട്. എല്ലാ ശാഖകളിലും ഈ മാസം ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ്. HP News ആറ്റിങ്ങൽ.